നമസ്കാരം. റഷ്യ യുക്രൈനിൽ ആക്രമണം തുടങ്ങിയിട്ട് അടുത്ത ഫെബ്രുവരിയാകുമ്പോൾ കൃത്യം ഒരു വർഷം തികയുകയാണ്. യുദ്ധം തുടങ്ങി ഇത്രയും നാളുകൾ പിന്നിട്ടപ്പോഴും കൃത്യമായൊരു സന്ധി സംഭാഷണത്തിന് ഇരു രാജ്യങ്ങളും തയ്യാറായിട്ടുമില്ല. നിലപാട് ഒട്ടും തന്നെ മയപ്പെടുത്താതെ മുന്നോട്ടു പോവുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും. ക്രിസ്മസിനോടനുബന്ധിച്ച് കനത്ത ആക്രമണത്തിന് നിയന്ത്രണം വരുത്തണമെന്ന യുക്രൈന്റെ സമവായ നീക്കത്തെ പുടിൻ നിർദാശന്യം തള്ളിക്കളഞ്ഞു. ഇതോടെ 10 മാസത്തോളം നീണ്ട യുദ്ധ സാഹചര്യം ഉടനെങ്ങും തന്നെ അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ല എന്ന കാര്യവും വ്യക്തമാവുകയാണ്. യുദ്ധത്തിന് അറുതി വരുത്തുന്ന തരത്തിൽ യാതൊരുവിധ ചർച്ചകളും ഇരു രാജ്യങ്ങളും തമ്മിൽ മാസങ്ങളായി നടന്നു വരുന്നുമില്ല. ഇതിനിടയിലാണ് യൂറോപ്പ് സമീപകാലത്ത് സാക്ഷിയായ ഏറ്റവും വലിയ യുദ്ധത്തിന് ഇടക്കാലത്തേക്കെങ്കിലും അവസാനം കാണാൻ യുക്രൈൻ ശ്രമിച്ചത്. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച റഷ്യ യുക്രൈന്റെ തലസ്ഥാന നഗരിയിൽ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. പുലർച്ചെ നടന്ന ആക്രമണത്തിനിടെ ഇറാൻ നിർമ്മിതമായ 13 ഷഹീൻ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായാണ് യുക്രൈൻ അറിയിച്ചത്. യുക്രൈന്റെ ഊർജ കേന്ദ്രങ്ങളെയാണ് റഷ്യ ആക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത്. എന്നാൽ ഇന്നലത്തെ ആക്രമണത്തിൽ ഊർജ സംവിധാനങ്ങളൊന്നും തകർന്നില്ലെന്നും രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സേന ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയെന്നും യുക്രൈൻ അറിയിച്ചു. 4 ജനവാസ കെട്ടിടങ്ങളിൽ ഡ്രോണിന്റെ ഭാഗങ്ങൾ പതിച്ചുവെങ്കിലും ആളപായം ഉണ്ടായില്ല എന്ന് കീവ് ഗവർണർ ഒലെക്സി കുലേബ പറഞ്ഞു. അതേസമയം റഷ്യൻ മിസൈലുകളെ പ്രതിരോധിക്കാനായി യുക്രൈന് പേട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റം നൽകുമെന്നും US അറിയിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് സഹായ വാഗ്ദാനങ്ങൾ നൽകുന്നത് തന്നെയാണ് പുടിനെ ഏറെക്കുറെ ചൊടിപ്പിക്കുന്നത്. ഇത് കനത്ത ആക്രമണങ്ങൾക്ക് റഷ്യയെ പ്രേരിപ്പിക്കുന്നുമുണ്ട്. എന്തായാലും ഈ യുദ്ധത്തിന് ഇടക്കാലത്തൊന്നും അവസാനം കാണാൻ ഇരു രാജ്യങ്ങൾക്കും ഉദ്ദേശമില്ല എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്.